കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലെൻസുകളെ കുറിച്ചാണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇമേജുകൾ ഫോം ചെയ്യുക, എന്തെല്ലാമാണ് അതിൻ്റെ ഉപകാരങ്ങൾ എന്നുള്ളതാണ്. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഇമേജിനൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്. ചില ഇമേജുകൾ ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, ചിലത് റിയൽ ആയിരിക്കും, ചിലത് വെർച്വൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ലെൻസുകൾ ഫോം ചെയ്യുന്ന ഇമേജിനും കുറേ പ്രത്യേകതകളുണ്ട്. അതായിട്ട് നമ്മൾ നോക്കുന്നത് കോൺവെക്സ് ലെൻസുകൾ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകളാണ്. ഒന്നാമത്തത്, ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മേ ബി സ്മോളർ ഓർ ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്. കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ചിലപ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കാം, ചിലപ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കാം. മനസ്സിലായല്ലോ? അതായത് സെയിം സൈസ് അല്ല വരിക എന്നർത്ഥം. സെയിം സൈസ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലുതാവാം, അല്ലെങ്കിൽ ചെറുതാവാം. അതുപോലെ തന്നെ ഇമേജ് ചിലപ്പോൾ റിയൽ ആവാം, ചിലപ്പോൾ വെർച്വൽ ആവാം. ചില സമയത്ത് നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും, ചില സമയത്ത് നമുക്ക് അതിൽ തന്നെ അതിൻ്റെ വെർച്വൽ ഇമേജ് ആയിരിക്കും നമ്മൾ കാണുക. മറ്റൊന്ന്, ദ ഇമേജ് മേ ബി ഇൻവേർട്ടഡ് ഓർ ഇറക്റ്റ്. ചിലപ്പോൾ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, തല കുത്തനായിരിക്കും കാണാൻ പറ്റുക. ചിലപ്പോൾ അത് ഇറക്റ്റ് ആയിരിക്കും, നേരെ തന്നെ സാധാ പോലെ ആയിരിക്കും കാണാൻ പറ്റുക. നമ്മൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനും പറഞ്ഞ പ്രത്യേകതകളൊക്കെയാണ് ശരിക്കും കോൺവെക്സ് ലെൻസിന് വരുന്നത്. ഇമേജ് റിയൽ ആവാം, അല്ലെങ്കിൽ വെർച്വൽ ആവാം, ഇറക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആവാം, ലാർജർ ആവാം, അല്ലെങ്കിൽ സ്മോൾ ആവാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് കോൺകേവ് മിററിൻ്റെ കേസിലാണ്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിനും ഇതേപോലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാവാം. ടുത്തത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ്, ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ, സോറി, ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഇസ് വെർച്വൽ. ടെക്സ്റ്റിൽ ചില മിസ്റ്റേക്ക് ഉണ്ട്. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ എന്നാണുള്ളത്, തെറ്റാണ്. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ് ഈസ് വെർച്വൽ. അതായത് നമുക്കൊരു സ്ക്രീനിൽ കിട്ടാത്ത ഇമേജാണ് എപ്പോഴും ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഇമേജ് ഇസ് സ്മോളർ ഇൻ സൈസ് ദാൻ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജാണ് എപ്പോഴും ഫോം ചെയ്യുക. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളാണ്. ലെൻസ് ആർ യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ്, മൈക്രോസ്കോപ്സ്, ടെലിസ്കോപ്പ്, ക്യാമറ എക്സെട്ര. നമുക്കറിയാം നമ്മളെ ക്യാമറയിൽ, ഫോണിൻ്റെ ക്യാമറയിലൊക്കെ ലെൻസുകളുണ്ടാവും. മൈക്രോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ടെലിസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടകൾ കണ്ടിട്ടില്ലേ, കണ്ണടകളിൽ ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. കണ്ണടകളിൽ ഉപയോഗിക്കുന്ന ലെൻസ് അത് വെച്ച ആളുടെ കണ്ണിൻ്റെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചാണ് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കോൺവെക്സ് ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. ഇതോടുകൂടെ നമ്മൾ ലെൻസ് മിററുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതിൻ്റെ ഹയർ ലെവൽ സ്റ്റഡീസ് നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്കൊരു ചെറിയൊരു പോർഷൻ കൂടെയാണ് ഇതിൽ ബാക്കിയുള്ളത്. നിങ്ങളൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണിത്. ചോദ്യതാണ് സൺലൈറ്റ് വൈറ്റ് ഓർ കളേർഡ്, സൂര്യപ്രകാശം വെള്ളയാണോ അല്ലെങ്കിൽ കളേർഡാണോ എന്നാണ്. സാധാരണഗതിയിൽ സൂര്യപ്രകാശം നമ്മൾ കാണല് വെളുത്ത നിറത്തിലാണ് അല്ലേ. സൂര്യപ്രകാശം വൈറ്റ് കളേർഡായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ശരിക്കും വൈറ്റ് അല്ല. സൂര്യപ്രകാശം 7 കളറുകൾ കൂടി ചേർന്നിട്ടാണ് സൂര്യപ്രകാശം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നെ നമ്മൾ വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. വിബ്ജിയോർ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുക, എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണിത് അല്ലേ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ 7 കളറുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ വൈറ്റ് ലൈറ്റ് ഉണ്ടായിട്ടുള്ളത്. സൂര്യപ്രകാശത്ത് നമുക്ക് 7 കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളേഴ്സായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും.
മഴവില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഴവില്ല് ശരിക്ക് ഇതേപോലെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് ഈ വൈറ്റ് ലൈറ്റിനെ ഏഴ് കളറുകളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഡിസ്പേർഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയാം. മഴവില്ല് ഇതേപോലെ ഒരു പ്രോസസ്സ്, ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ എന്ന് പറയുന്ന ചില പ്രോസസ്സുകൾ എന്തുകൊണ്ട് ഡിസ്പേർഷനൊക്കെ സംഭവിച്ചിട്ടാണ് മഴവില്ല് നമ്മൾ കാണുന്നത്. വിശദമായിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇത് ചെയ്തു നോക്കാനുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ്, നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞ ഗ്ലാസ് പ്രിസം ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്തു നോക്കാൻ. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുക്കുക, കുറച്ച് പരന്ന ഒരു പാത്രത്തിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പോലുള്ള ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുക്കുക. ശേഷം ഒരു കണ്ണാടി, നമ്മൾ സാധാ മുഖം നോക്കുന്ന കണ്ണാടി, അതിൽ മുഴുവനായിട്ട് ഇറക്കി വെക്കുക, അതിൽ കിടത്തി വെക്കുക. വെള്ളം ആ കണ്ണാടിയുടെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളതാണ്, നമ്മൾ കണ്ണാടി ഉപയോഗിച്ചിട്ട് ചുമരിലേക്ക് ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യിക്കാറുണ്ട്. അല്ലെ ആളുകളെ മുഖത്തേക്ക് ഒക്കെ ഓടിക്കാൻ ആക്കാൻ, കാക്കയെ ഓടിക്കാനൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. സൂര്യപ്രകാശം നേരെ കണ്ണാടിയിലേക്ക് തട്ടും, അത് നേരെ നമുക്ക് ചുമരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതേപോലെ നമ്മൾ വെള്ളത്തിലിറക്കി വെച്ച കണ്ണാടി ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തെ ചുമരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക, ഏഴ് കളറുകളാണ് നമ്മൾ പറഞ്ഞ ഏഴ് കളറുകൾ ചുമരിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും ചെയ്തു നോക്കണം, ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കണം. വളരെ സിമ്പിളാണ്. ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ നമ്മുടെ കണ്ണാടി പൂർണ്ണമായിട്ട് അതിൽ ഇറക്കി വെക്കുക, എന്നിട്ട് അതിനെ ചുമരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക മഴവില്ല് പോലുള്ള ഏഴ് കളറുകളാണ് ചുമരിൽ കിട്ടുക. അങ്ങനെ വെള്ളത്തിൽ ഇറക്കാതെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്താൽ വൈറ്റ് ലൈറ്റാണ് കിട്ടുക. ഇപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഏഴ് കളറുകളാണ്. അതിന് ഡിസ്പേർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏഴ് കളറുകളും കൃത്യമായ ഓർഡറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് പറയാനുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ന്യൂട്ടൺ സ്ട്രിംഗ് എന്നറിയപ്പെടുന്ന സംഭവം. അതായത് ഏഴ് കളറുകൾ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുമെന്ന്, അല്ലെങ്കിൽ വൈറ്റ് കളർ കിട്ടും എന്ന് പ്രൂവ് ചെയ്യാനുള്ള ചെറിയൊരു പരീക്ഷണം. ഇതിന് വേണ്ടത് നമ്മളൊരു പമ്പരം ഉണ്ടാവണം. അതോടൊപ്പം ഈ പമ്പരത്തിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്ത റൗണ്ടിലുള്ള ഒരു കഷ്ണം പേപ്പറും. ഈ പേപ്പറിൽ നമ്മൾ ഈക്വലായിട്ട് ഏഴ് പാർട്ടുകളായിട്ട് തിരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡറിൽ, വിബ് ജിയോർ എന്ന് പറയുന്ന ഓർഡറിൽ, ഈ ഓരോ പാർട്ടിലും ഓരോ കളർ കൊടുത്തിടുക. ഇപ്പോൾ നമ്മൾ പമ്പരം എന്ന് പറയുന്നത് ഏഴ് കളർ കൂടി ചേർന്നൊരു സാധനമായിരിക്കും. ശേഷം നമ്മളിത് പമ്പരത്തിൽ ഈ പേപ്പർ പീസ് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നല്ല ശക്തിയായിട്ട് പമ്പരം കറക്കുക. പമ്പരം കറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഏഴ് കളറുകൾ കാണാൻ കഴിയില്ല, പകരം വൈറ്റ് ലൈറ്റ് മാത്രമേ കാണാൻ കഴിയുള്ളൂ, വൈറ്റ് കളർ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരു വെള്ള കളറുള്ള പേപ്പർ കറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനാണ് നമ്മൾ ന്യൂട്ടൺ സ്ട്രിംഗ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതും ചെയ്തു നോക്കാവുന്ന സിമ്പിളായ എക്സ്പെരിമെൻ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കളർ കൊടുക്കുന്ന സമയത്ത് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കളർ കൊടുക്കാൻ. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. നമ്മൾ പ്ലെയിൻ മിററിനെയും അതിൻ്റെ പ്രത്യേകതകളും കുറിച്ച് പഠിച്ചു. അതോടൊപ്പം സ്ഫെറിക്കൽ മിറർ, കോൺവെക്സ് മിററും കോൺകേവ് മിററും അതിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകതകളും ഉപയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും പഠിച്ചു. അതോടൊപ്പം സൂര്യപ്രകാശം എന്ന് പറയുന്ന ഏഴ് കളറ് കൂടി ചേർന്നിട്ടാണെന്നും ആ ഏഴ് കളറിനെ എങ്ങനെയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇത്രയാണ് ഈ ചാപ്റ്ററുള്ളത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.